ഒരിടത്തൊരിടത്ത് ഒരു കാക്കയും അരയന്നവും ഉണ്ടായിരുന്നു ചങ്ങാതികളായിരുന്നവർ തൊട്ടടുത്താണ് താമസിച്ചിരുന്നത് ദിവസവും വൈകിട്ട് അന്നത്തെ കഥകളും വിശേഷങ്ങളും പങ്കുവെച്ച് ഒരുപാട് നേരം കൂടുമായിരുന്നു ഒരു ദിവസം കാക്ക അരയന്നത്തോട് ചോദിച്ചു നീ എങ്ങനെയാണ് ഇത്രയും വെളുത്തിരിക്കുന്നത് എനിക്കും വെളുക്കാൻ തോന്നുന്നു അപ്പോൾ അറിയന്നം പറഞ്ഞു ഓരോ ജീവികളെയും വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഓരോരുത്തർക്കും അവരുടേതായ സൗന്ദര്യവുമുണ്ട് കാക്കയ്ക്ക് പക്ഷേ ആ മറുപടി ഇഷ്ടമായില്ല ഒരു ദിവസം കാക്ക തീറ്റ തേടാൻ പോയപ്പോൾ പരിചയക്കാരനായ ഒരു ആമയെ കണ്ടു വിശേഷങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ തന്റെ വിഷമത്തിൻ്റെ കാര്യവും പറഞ്ഞു വിരുദനായ ആമ പറഞ്ഞു ം എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വെള്ളത്തിലെ ആ പ്രത്യേക തരം ചെടികളാണ് അവളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം നീ വെളുക്കുമോ എന്ന് ഭയന്നിട്ടാണ് അവൾ അത് പറഞ്ഞു തരാതിരുന്നത് ഇത് കേട്ട് കാക്കയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കാക്ക വേഗം തന്നെ തടാകത്തിലേക്ക് പോയി ഹായ് ഹായ് ഒരാൾക്കിട്ട് പണി കൊടുത്തപ്പോൾ എന്ത് സന്തോഷം വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ വാക്കുകൾ കേട്ട് കാക്ക വെള്ളത്തിലേക്ക് ഇറങ്ങി ആ ചെടികൾ പതിയെ കഴിക്കുവാനും തുടങ്ങി ഇത് കണ്ട് അരയനും ചോദിച്ചു എന്താ കാക്കപ്പെട്ടുന്നത് ശബ്ദമുയർത്തി വാശിയോടെ കാക്ക പറഞ്ഞു നിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എനിക്കിപ്പോഴല്ലേ പിടികിട്ടിയത് ഞാൻ വെളുക്കുമെന്ന് കരുതി ആ രഹസ്യം മറച്ചു വെച്ചു അല്ലേ ആമ പറഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത് ഈ ചെടികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് വെള്ളത്തിൽ കിടന്ന് ഞാൻ നിന്നെക്കാളും വെളുക്കും അരയന്നം കുറെ നേരം കാക്കയോട് പറഞ്ഞിട്ടും കാക്ക കേട്ടില്ല താൻ പറഞ്ഞത് കേൾക്കാത്ത ചങ്ങാതിയുടെ അവസ്ഥ കാരണം സങ്കടം വന്ന് അരയന്നം മറ്റു തടാകം തേടിപ്പോയി ദിവസങ്ങൾ കഴിഞ്ഞ് ചെടികൾ മാത്രം ഭക്ഷിച്ച് കാക്കപ്പെണ് ആകെ മെലിഞ്ഞുപോയി പതിയെ പതിയെ ആ തടാകത്തിൽ തന്നെ ചത്തു മലച്ചു ഇതിൽ നിന്നും നമുക്ക് എന്തു മനസ്സിലാക്കാം നമ്മൾ നമ്മളായി തന്നെ ഇരിക്കുക ശരീരത്തിന്റെ നിറമല്ല മനസ്സിലെ സ്നേഹമാണ് സൗന്ദര്യമെന്ന് അറിയുക നല്ല കൂട്ടുകാരെ തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം കൂട്ടുകൂടുക കഥ ഇഷ്ടമായില്ലേ കൂട്ടുകാരെ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ